മൂന്നാം ദിവസം തെയ്യം കൂടുന്ന ദിവസമായിരുന്നു. തെയ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവരും വരും. അപ്പം വന്നപ്പോൾ അപ്പൻ്റെ കൂടെ നമ്മൾ അമ്പലത്തിൽ പോയി. ലസിയാൻ്റെ ആദൂന് ചന്തയിൽ നിന്ന് ഡോക്ടർ സെറ്റ് വാങ്ങിക്കൊടുത്തു. അച്ഛൻ ആദൂന് തെയ്യത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന് പക്ഷെ തെയ്യമൊന്നുമില്ല, തോറ്റം മാത്രമേ ഉള്ളൂ. നാളെയാണ് തെയ്യം. കുറച്ച് സമയം അമ്പലത്തിനുള്ള ചടങ്ങെല്ലാം കണ്ട് നമ്മൾ തിരിച്ചുപോയി. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് ഇന്നത്തെ ഗാനമേള പരിപാടി കാണാൻ വന്നു. ഇന്നലത്തെ പോലെ തന്നെ ആദ്യം നിലും ഫ്രണ്ടിൽ നിന്നിട്ട് ഡാൻസ് ആയിരുന്നു. കളിച്ച് കളിച്ച് ലാസ്റ്റ് നിലും മണ്ണ് വരെ എറിയാൻ തുടങ്ങിയപ്പോൾ നിലുവിനെയും കുട്ടി നിലുവിൻ്റെ അമ്മ പോയി. പിന്നെ ആദ്യം ഒറ്റക്കായി ഡാൻസ്. കാഴ്ച വരേണ്ട സമയമായപ്പം പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പിന്നെ നമ്മൾ കാഴ്ച കാണാൻ പോയി. ഇപ്പം തന്നെ സമയം 1 മണി കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു കാഴ്ച കാണാൻ. ആടെയില്ല ഒരുവിധ ആമ്പിള്ളേരും വായി നോക്കാൻ വരുന്നതാണ് എൻ്റെ കൂടെയുള്ള തടക്കം. പണ്ട് നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു. കാഴ്ചയിൽ ഇപ്രാവശ്യം കുറേ പക്ഷികളായിരുന്നു. ജഡായി ഉണ്ടായിന്, പരുന്തുണ്ടായിന്, ബാറ്റ് ഉണ്ടായിന്, അങ്ങനെ കുറേ കുറേ. അനക്കൊന്നൊന്നും കാണുന്നുണ്ടായിട്ട്, ആദൂന് അച്ഛൻ പൊക്കി പിടിച്ചുകൊണ്ട് ആദൂന് കാണാൻ പറ്റുന്നുണ്ടായിന്. ടാബ്ലോസ് കൂടാണ്ട് ശിങ്കാരി മേള ഉണ്ടായിന്, തീ കൊണ്ടുള്ള ഡാൻസ് ഉണ്ടായിന്, അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടായിന്. ആദൂ എന്തായാലും എൻജോയ് ചെയ്തു. സമയം രാവിലെ 3 മണിയാകാനായി. എന്നാലും ആദൂന് ഉറക്കമൊന്നുമില്ലാണ്ട് ആദൂ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് വൈകിയതുകൊണ്ട് കാഴ്ചയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പരിപാടി കാണാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വൈക്കന്നെ ആദൂ ഉറങ്ങിപ്പോയി.